മത്തിയല്ല ചെമ്മീനുമല്ല നല്ല പെട്ട പിടക്കണ അയല അയല നമുക്ക് ആദ്യം ചെകിളിയും കൊടലും ഒക്കെ കളഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാല ഇനിതാ ഇങ്ങനത്തെ ഒരു അരിപ്പ പാത്രം എടുക്കണം കേട്ടോ. അരിപ്പ പാത്രം തന്നെയല്ലേ നിങ്ങളൊക്കെ പറയാ, അതായത് ഇങ്ങനെ ഹോളുകളായിട്ടുള്ള പാത്രം. എന്നിട്ട് എന്താ ചെയ്യാന്ന് അറിയോ, അടിയില് നല്ല കട്ടിക്ക് ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വൃത്തിയാക്കിയ അയലകൾ ഉണ്ടല്ലോ അത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നിരത്തിയിടുക. എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് ഉപ്പിടുക. എത്ര ലെയർ ഉണ്ടോ അത്രയ്ക്കും ഉപ്പ് അയല, അതുപോലെ തന്നെ ഉപ്പ് അയല ഉപ്പ് എന്ന കണക്കിലായിരിക്കണം കേട്ടോ ഇടേണ്ടത്. നല്ലോണം ഉപ്പിട്ടേക്കണം കേട്ടോ, അതായത് ഉപ്പിൽ പിശുക്കൊന്നും കാണിക്കരുത്, നമ്മുടെ അയലകളൊന്നും മേലിൽ കാണരുത്, നന്നായിട്ട് പരത്തിയിട്ടോണം കേട്ടല്ലോ. ഇനിയാണ് മക്കളെ ഇതിന്റെ മെയിൻ കലാപരിപാടി തുടങ്ങുന്നത്. ദാ ഇങ്ങനെ ഇതിന്റെ മുകളില് നന്നായിട്ട് ഫിറ്റായിട്ടിരിക്കുന്ന ഒരു പാത്രം വെച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നല്ല വെയിറ്റുള്ള വട്ടത്തിലുള്ള എന്തേലും ഒരു വസ്തു, അതായത് ദാ ഇതുപോലെ എന്തേലും വെക്കണം. എന്നിട്ട് വീണ്ടും നല്ല വെയിറ്റുള്ള എന്തെങ്കിലും കയറ്റി വെക്കണം. ഇതെന്തിനീ കാവടി പോലെ ഇങ്ങനെയൊക്കെ വെക്കണേന്ന് തോന്നുന്നുണ്ടാവും അല്ലേ, പറഞ്ഞുതരാം കേട്ടോ. ഈ വെയിറ്റ് മൂലമാണ് നമ്മുടെ മീനിൻ്റെ അധികമുള്ള വെള്ളമൊക്കെ അരിപ്പക്കലം വഴി താഴേക്ക് ഇറങ്ങി പോകേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഒരു ബൂട്ടി, അതായത് ഗുഡൻസ്. മനസ്സിലായല്ലോ, പണി കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞിട്ടില്ല മക്കളെ, കഴിഞ്ഞിട്ടില്ല. ഇതുപോലൊരു കിണ്ണം എടുക്കുക. കിണ്ണം എന്ന് പറഞ്ഞാൽ എന്താ, പ്ലേറ്റ്. എന്നിട്ട് ഏറ്റവും അടിയിലായിട്ട് വെക്കുക. അതെന്തിനാന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ എങ്കിൽ പറയാം കേട്ടോ. ഊറി വരുന്ന മീനിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് വന്ന് വീഴണ്ടേ അതിനാട്ടോ. ഇനി ഇത് എല്ലാ ദിവസവും എടുത്ത് കാട്ടിക്കളയണം, അല്ലെങ്കിൽ എന്തുണ്ടാവും, നാറ്റടിക്കും. ഇനി ഇതിവിടെ ഇരിക്കട്ടെ, 4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ 4 ദിവസം കഴിഞ്ഞു, നമുക്ക് ഈ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ ഒന്ന് എടുത്തു മാറ്റാം. എവിടെ എവിടെ നമ്മുടെ അയല, അയല എവിടെ പോയി? ആ വന്നല്ലോ വന്നല്ലോ നമ്മുടെ വനമാല, കണ്ടല്ലോ നമ്മുടെ നല്ല ഉണക്കയില, വിഷമില്ല മായയില്ല നല്ല വൃത്തിയുള്ള ടേസ്റ്റിയായ ഉണക്കയില. കറി വെക്കാം, വറുക്കാം, കറുമുറ തിന്നാം. വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. വീഡിയോ കണ്ടാൽ മാത്രം പോരാ കേട്ടോ, ട്രൈ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തൽക്കാലം ഞാൻ പോട്ടെ, പിന്നെ കാണാം കേട്ടോ. ബൈ.